ആനപ്രേമികളുടെ പ്രിയപ്പെട്ട കൊമ്പനായ പാമ്പാടി രാജന്റെ ഉടമ ശോബിറ്റ് എം തോമസ് അന്തരിച്ചു രോഗബാധയെ തുടർന്ന് ഇന്നലെയായിരുന്നു അന്ത്യം ഷോബിറ്റിന്റെ സഹോദരൻ റോബിറ്റ് എം തോമസ് ഒരു വർഷം മുൻപാണ് മരിച്ചത് പിതാവ് മൂടൻ കല്ലൂങ്കൽ ബേബിയുടെ നിര്യാണത്തെ തുടർന്ന് വർഷങ്ങളായി ഷോബിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പാമ്പാടി പാമ്പാടിരാജന്റെയും പാമ്പാടി സുന്ദരന്റെയും പരിപാലനം ഷോബിറ്റിന്റെ ചെറുപ്പകാലത്തായിരുന്നു പിതാവ് ബേബി കുട്ടിയാനയെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് പാമ്പാടി രാജൻ എന്ന പേരിട്ടു കുട്ടികളുടെ കൂട്ടുകാരനായിരുന്നു പാമ്പാടി രാജൻ അന്നു മുതൽ രാജാപി എന്നാണ് രാജനെ ശോഭിറ്റ് വിളിച്ചിരുന്നത് നേരിൽ നിൽക്കുമ്പോഴും ശോഭിറ്റിനരികിലെത്താൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു തീറ്റ കൊടുത്ത ശേഷം ശോഭിറ്റ് പാമ്പാടി രാജന് മൊത്തം നൽകുന്നത് ഉത്സവ പറമ്പുകളിലെ കൗതുക കാഴ്ചയായിരുന്നു കേരളത്തിലുടനീളം പൂരപ്പറമ്പുകളിലും ഉത്സവ സ്ഥലങ്ങളിലും പാമ്പാടിരാജന്റെ ഒപ്പം ശോഭിറ്റും സഞ്ചരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ റോബറ്റിന്റെ പിതാവ് ബേബിശനാണ് കോടനാട്ടിൽ നിന്ന നാലു വയസ്സുകാരൻ കുട്ടിക്കൊമ്പനെ മൂടൻ കല്ലുങ്കൽ വീട്ടിലെത്തിച്ചത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ലേലത്തിൽ പിടിച്ച കുട്ടിയാനയെ ജീപ്പിലാണ് പാമ്പാടിയിലെത്തിച്ചത് ബേബിഷന്റെ മക്കളായ റിജിറ്റിനും ഷോബിറ്റിനും റോബറ്റിനും ഒപ്പമാണ് കൊമ്പൻ വളർന്നത് അതിനാൽ തന്നെ വളരെ അടുത്ത ആത്മബന്ധമാണ് അപ്പു എന്ന് വിളിപ്പേരുള്ള പാമ്പാടി രാജന് ഈ കുടുംബവുമായി ഉണ്ടായിരുന്നത് രാജനെ ബുക്ക് ചെയ്യുന്ന ഉത്സവ പറമ്പുകളിൽ സൗകര്യങ്ങൾ വിലയിരുത്താൻ റോബിറ്റ് മുന്നേ എത്തുമായിരുന്നു രാജന്റെ കുറുമ്പുകൾ നിയന്ത്രിക്കാൻ റോബിറ്റിന്റെ ഒരു വിളി മാത്രം മതി കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള കൊമ്പനായിട്ടും ഉടമകളുമായുള്ള ആത്മബന്ധം ഒരിക്കൽ പോലും രാജൻ കൈവിട്ടിട്ടില്ല മതപ്പാട് കാലത്ത് പോലും അടുത്തു ചെല്ലാനും ഭക്ഷണം നൽകാനുമുള്ള സ്വാതന്ത്ര്യം രാജൻ റോബറ്റിന് നൽകിയിരുന്നു പാമ്പാടി സുന്ദരൻ എന്ന ആന കൂടി റോബറ്റിനുണ്ട് ആനപ്രേമി സംഘത്തിന് പ്രിയപ്പെട്ട ആളായിരുന്നു ഷോബിറ്റ് രാജിനുശേഷം മൂടങ്കല്ലൂങ്കൽ തറവാട്ടിലെത്തിയതാണ് പാമ്പാടി സുന്ദരൻ എന്ന ആന ഒരേ സമയം രണ്ട് ആനകളുടെയും ബുക്കിംഗ് സംബന്ധിച്ച കാര്യങ്ങൾ ഷോബിറ്റ് നേരിട്ടാണ് നോക്കിയിരുന്നത് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഇലക്കൊഴിഞ്ഞിയിലെ ഇല സാംസ്കാരിക കേന്ദ്രം പ്രവർത്തകർ ഷോബിറ്റിനെയും പാമ്പാടി രാജന്റെ പാപ്പാന്മാരെയും ആദരിച്ചിരുന്നു ഷോബിറ്റിന്റെ മറ്റൊരു സഹോദരൻ റിജിറ്റ് വിദേശത്താണ് കേരളത്തിലുള്ള മിക്ക പ്രധാന ഉത്സവങ്ങളിലും തൃശൂർ പൂരം തുടങ്ങിയ പ്രമുഖ പൂരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് രാജന്റെ ഉയരം മുന്നൂറ്റി പതിനാല് സെന്റിമീറ്റർ ആണ് തലപ്പൊക്കമുള്ള നാടൻ ആനകളിൽ മുമ്പനാണ് പാമ്പാടി രാജൻ ഉറച്ച ശരീരവും പ്രൗഢഗംഭീരമായ നടത്തവുമുള്ള രാജന് മതപ്പാടും വളരെ കുറവാണ് തടിച്ച തുമ്പിക്കൈയും വീണെടുത്ത കൊമ്പുകളും അമരത്തിന് താഴെ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ വളവുള്ള വാലും എഴുന്നള്ളിക്കുമ്പോൾ അവന്റെ ആകാര ഭംഗി വർദ്ധിപ്പിക്കുന്നു ലക്ഷണത്തികവുള്ള ഈ ആനയ്ക്ക വിവിധ ഗജമേളകളിൽ നിന്നായി ഗജേന്ദ്രൻ ഗജമാണിക് ഗജരാജരത്നും ഗജരാജ പ്രജാപതി തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ഗജരാജൻ ഗജകേസരി ഗജരത്നം എന്നീ പട്ടങ്ങൾ സ്വന്തമാക്കിയ പാമ്പാടി രാജൻ ഗജമാണിക്യം പട്ടം ലഭിച്ച ഏക ആനയാണ് കോട്ടയം ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഇത്തിത്താനത്ത് വച്ച് നടക്കുന്ന ഇത്തിത്താനം ഗജമേളയിൽ രണ്ടായിരത്തിയാറ് രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി പതിനാല് എന്നീ വർഷങ്ങളിൽ വിജയിയായിട്ടുണ്ട് രാജൻ